സോ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക് സിസ്റ്റത്തിൽ ബോയിങ്ങിന് വലിയ പാർട്ടില്ല. നമ്മൾ പലരും പല പല രീതിയിൽ പറഞ്ഞാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ രീതി ഇപ്പോഴും അതിനൊരു പെർഫെക്റ്റ് ഒരു പാർട്ട് അല്ലെങ്കിൽ ബോയിങ്ങിന് നമ്മൾ ലെസൺ എന്നൊന്നുമില്ല. പല ലെജൻഡ്സും പല രീതിയിലുള്ള ബോസ് ഒക്കെ ഇടുന്നുണ്ട്. ബട്ട് അതൊന്നും അവർ അങ്ങനെ എഴുതി വെക്കുകയോ അല്ല ഇങ്ങനെയാണ് ഇത്തരം ബോ ചെയ്യാമെന്നൊന്നും വലിയ രീതിയിലൊന്നും അതിൻ്റെ ബാക്കിൽ വർക്കൗട്ട് നടന്നായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഈ ലെസണിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ലെസൺ വെച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ സാഹിത്യം ഓറിയൻറ്റഡ് ആണല്ലോ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത്, കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സാഹിത്യത്തിന് ബോയിടുക എന്നൊരു സമ്പ്രദായം നമുക്കുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എവറി കീർത്തനം ഓർ എവറി ലൈൻ എന്ന് പറയുന്നത്, അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് ഒരു വിധം നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അറിയാത്തവർക്ക് ആ കീർത്തനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കീർത്തനങ്ങളാണ് ഓരോരുത്തർ പഠിച്ചിരിക്കുന്നതും പാടുന്നതും ഒക്കെ. അപ്പോൾ എല്ലാ കീർത്തനവും ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ വായിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൃത്യമായിട്ടാണ് ഇത് വായിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താനും നമുക്ക് സാധ്യമല്ല, അല്ലേ? അപ്പോൾ ഇത്തരം സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ മ്യൂസിക്കൽ പാർട്ട്. ആ മ്യൂസിക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ശുദ്ധതയും അതേപോലെ അത് നിങ്ങൾ എത്തിക്കുന്ന ആ എക്സ്പ്രഷൻ വയലിൻ വഴി, അത് ദാറ്റ് വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് മെലഡിക്കൽ സെക്ഷൻ ഇൻ വയലിൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ബോയിനും ആ ഫിംഗറിങ്ങിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്രയും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി പ്രോസസ് ടു ലേൺ. അത് ആദ്യമേ പറയാം. നമ്മൾ പലപ്പോഴും പല ചാനലിലും കാണുന്നുണ്ട് എളുപ്പത്തിൽ വരും പഠിക്കുക എന്നൊക്കെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഡെഫിനറ്റ്ലി ക്രാഷ് കോഴ്സ് എന്നൊരു സംഭവം മ്യൂസിക്കിന് ഇല്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇല്ല. അതാത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോൾ അതാത് ഡിഫിക്കൽട്ടീസും അതാത് ഡെപ്ത് ഓഫ് നോളജും നമ്മൾ അക്വയർ ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നേയില്ല. നന്നായിട്ട് കഷ്ടപ്പെടുക, കറക്റ്റായ പാത്തിലൂടെ കഷ്ടപ്പെടുക, റോങ് ആയിട്ടുള്ള പാത്തിലൂടെ കഷ്ടപ്പെടാതിരിക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനി ഇതിന് മറ്റൊരു പാർട്ട് കൂടെ വയലിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സ്പെഷ്യലി ഫോർ വയലിൻ എന്ന് തന്നെ പറയാം. നമുക്ക് വൺ ഓർ ടു ഇൻസ്ട്രുമെൻറ്റിന് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗിറ്റാർ വീണക്കൊക്കെ ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാടുന്നവർക്കും ഈ കീബോർഡിലൊക്കെ ഫ്ലൂട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ആ 12 സ്വരത്തിനും അവർക്ക് ഒരു സ്ഥാനമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു സ്ഥലത്തേ അവർക്ക് പാടാൻ പറ്റും. ഇപ്പോൾ സഗ എന്ന് പാടുകയാണെങ്കിൽ ആ ഹാർമോണിയത്തിൽ ഒരു നോട്ടേ വായിക്കാൻ പറ്റും, ആ ശബ്ദം കേൾക്കുന്ന ഒരു പ്ലേസ്മെൻ്റ്. പക്ഷേ വയലിനിൽ അങ്ങനെയല്ല. വയലിനിൽ അത് ഓൾമോസ്റ്റ് 3 പ്ലേസിൽ നമുക്ക് വായിക്കാൻ പറ്റും. 3 പ്ലേസ് നോർമലി നമുക്ക് 3 പ്ലേസിൽ തന്നെ അത് നമുക്ക് ഇതേ ശബ്ദം വായിക്കാൻ വേറെ വേറെ പ്ലേസ്മെൻ്റ് ഉണ്ട്, വേറെ സ്ട്രിങ്ങിലായിട്ടൊക്കെ. അപ്പോൾ ഈ അതുപോലെ ഓരോ സ്വരങ്ങളും കേട്ടോ, സ എന്നുള്ള ഓപ്പൺ സ്ട്രിങ്ങിനെ തേർഡ് സ്ട്രിങ്ങിൽ വായിക്കാം, തേർഡ് പൊസിഷനിൽ. അപ്പം ഇങ്ങനെ ഓരോന്നും ഓരോ പല പല സ്ഥലത്തും നമുക്ക് വായിക്കാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പിനേഷൻ ഓഫ് എ സംഗതി അല്ലെങ്കിൽ ഒരു ലൈൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ 1-to-1 നോട്ട് കണക്ട് ചെയ്യുവാനൊക്കെ ഇത്തരം വൈഡ് റേഞ്ചിലുള്ള എല്ലാ നോട്ടും ഓരോ നോട്ടും എവിടെയൊക്കെ വായിക്കാൻ പറ്റുമോ ആ ഏരിയ എല്ലാം നമ്മൾ ബേസിക് ലെസൺ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അതിനുള്ള ഇതൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഒരു ഒരു സംഗതി അല്ലെങ്കിൽ ഒരു റൂട്ട് വായിക്കുമ്പോൾ അത് എങ്ങനെ കണക്ട്, അറേഞ്ച്മെൻ്റ് എന്ന് പറയും, എങ്ങനെ വായിക്കണം, എവിടെ ഏത് സ്ട്രിങ്ങിൽ വായിച്ചാൽ ആ റൂട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു മെലഡിക്കൽ പാർട്ട് ബ്രേക്ക് ഇല്ലാതെ വായിക്കാൻ പറ്റും. ഒരു മാ ടു നീ, ഗാ ടു ദാ എന്നൊക്കെ വായിക്കുമ്പോൾ ഏത് സ്ട്രിങ്ങിൽ വായിക്കണം, ഏത് ഏരിയയിൽ വായിക്കണം, അപ്പോൾ ആ ടോണൽ ക്വാളിറ്റി ഒരേ റേഞ്ചിൽ കിട്ടുന്നുണ്ടോ, രണ്ട് സ്ട്രിങ് ആകുമ്പോൾ 2 ടോണൽ ക്വാളിറ്റി വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും ആ ഒരു പെർഫെക്റ്റ് ടോണൽ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ. അത് വെറുതെ നമ്മൾ ബേസിക് ലെസൺ വായിച്ചത് കൊണ്ട് കിട്ടത്തില്ല. അത് എല്ലാ ഏരിയയിലും എല്ലാ പൊസിഷൻസിലും നമ്മൾ അത് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഒരു സ്ട്രിങ്ങിൽ തന്നെ നമ്മൾ സാധാരണ വായിക്കുന്നതിനേക്കാളും അടുത്ത റേഞ്ചിൽ വരെ, അടുത്ത ഒക്ടേവ് വരെയൊക്കെ നമ്മൾ ബിഗിനിങ് ലെസണിൽ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഫസ്റ്റ് ക്ലാസ്സിലല്ല ഉദ്ദേശിക്കുന്നത്, ബിഗിനിങ് ലെസൺസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ആ ബിഗിനിങ് ലെസൺസിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതാണ്.